സലാറുണ്ട്. മഴ വന്നപ്പം മുരുകസാർ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. ഇനി വീട് പണി കഴിഞ്ഞിട്ട് പോയാ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല ഒരു കൈ ഇരിക്കുന്നോ? മുല്ലയ്യ, എന്റെ ബാത്റൂമിലെ ലൈറ്റ് കത്തുന്നില്ല. ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു, കിട്ടില്ല. ചേട്ടന്റെ ബാഗിലും എഴുതിയിട്ടുണ്ടാവോ അതിന് കത്തിച്ചിട്ട്? ഇല്ല. ചെറുത്തുണ്ടാവോ അതിന് കത്തിച്ച് ആളിച്ചിട്ട്? എല്ലിയ കള്ളൻ മകൻ മുരുക, ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി. എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്ക് എന്നോട് ചോദിക്കാം, എല്ലാത്തിനും മുരുകണൻ ഉണ്ടാവും. മഴ പെയ്തപ്പോ എല്ലാരും കരച്ചിലോടെ കരച്ചില്. പ്രായമായ പെൺകുട്ടികളും കൊണ്ട് ആശാൻ എങ്ങോട്ട് പോനാ? ഞാൻ പറഞ്ഞു, മല്ലയ്യ എത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നും അല്ല, വലിയ വീടല്ലേ ഇവിടെ കിടക്കണേ. നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാ മല്ലയ്ക്ക് സന്തോഷാവുള്ളൂ എന്ന്. ഈ മനസ്സ് എനിക്കറിഞ്ഞൂടെ. നിന്റെ ആസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ സേച്ചാ മതി. എന്റെ അടുത്ത് പറഞ്ഞേ മൂർക്കാൻ കുട്ടിയാ നീനു. ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോഴേ ഇവന് തുടങ്ങിയതാണ് കൃമികടി. ഇവന്റെ ആസനത്തിൽ സുണ്ണാമ്പ് തന്നെ തേക്കണം. അവരെ ഒരു വാടക വീട് കണ്ട് അങ്ങോട്ട് മാറ്റി. അതെ, ഈ നാട്ടിൽ എവിടെങ്കിലും വാടക വീട് കണ്ടുപിടിച്ചോണ്ട് വന്ന തന്നെ ഞാൻ കൊല്ലും. ഇവിടെ അഹങ്കാര കട്ടാത്തോന്നും ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് താമസിക്കണം. കൊമ്പുനോടും വെള്ളം നല്ലത്, കുക്കിംഗ് എല്ലാം നല്ല രസമായിട്ടുണ്ട്. താങ്ക്സ്. ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനല്ല, ഈ ഗൗരിയ. ഓ, അത് നല്ല എള്ള, ഭയങ്കര ഉപ്പ്. ഏയ്, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നിന്റെ നാക്കല്ല എന്റെ നാക്ക്, എന്റെ നാക്കല്ല നിന്റെ നാക്ക്. മുച്ചോണ്ട് തിന്നോ നന്മകാന്. ഈ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതാ. ഇതുകൊണ്ട് ഊണ് കളിക്കാം, അല്ലെങ്കിലും മീനാശി എല്ലാത്തിലും മുടിക്കുക, കാണാനും മുടിക്കുക. പിന്നെ വേറെ ചില ഹുടികൾ കുട്ട് കൊബ്ബയുള്ള അഹങ്കാരം കുട്ടി കൂടെ ഇറക്കി ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. കുത്കൊള്ളി നീ എന്താ എടുപ്പിട്ടെ? വയറ് നിറഞ്ഞു. നിറഞ്ചാ മീനാക്ഷി, മല്ലയ്യ ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടാ മതി കേട്ടോ. എന്താ ഒടുക്കത്തെ ഗ്ലാമറായിട്ട് ഇറങ്ങിയിരിക്ക. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാത്രി കഥവിന്റെ കുട്ടിയിടല്ലേ. മീനാക്ഷി, മീനാക്ഷി എത്ര അവൻ എന്താ പറഞ്ഞത്? എത്ര നേരമായി ഞാൻ. പെൺകുട്ടിയുള്ള വീടാ, ഇങ്ങനെ റോന്തു ചുറ്റി നടന്ന് മറ്റുള്ളവർ എന്ത് വിചാരിക്കും? വെറുതെ ചീത്തപ്പേരുണ്ടാക്കാൻ പോയി കിടന്ന് ഉറങ്ങും. നമുക്ക് നേരെ വിളിക്കുന്നത് വരെ സംസാരിക്കാം. രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മളെന്തോന്ന് കാമുകി കാമുകന്മാരാ. എനിക്ക് ഉറക്കം വരുന്നു, ഒന്ന് പോയി കിടന്ന് ഉറങ്ങൂ. ഉറങ്ങണം, പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താ ഇത്? എന്തീ കാണിക്കുന്നെ? അയ്യേ, എന്താ ഇത്? എന്നെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ പോന്നാ? ഇല്ലെങ്കിൽ നീ നിനക്ക് സീത പേരുണ്ടാക്കും. വാതില് പുറത്തിനിട് കൂട്ടാൻ പറ്റില്ല. നീ എളിന്തേര് നടന്നാൽ എനിക്കറിയും. അവൻ ആരെഴുന്നേറ്റ് നടക്കാൻ പോന്നു. കാലിങ്ങനെ അനക്കിയല്ലേ ശബ്ദം കേൾക്കും. നീ നടക്കുന്ന ശബ്ദവും കാലണക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും. എളിന്തേറ്റ് നടന്നാൽ നാൻ മകനെ കൊള്ളും, ഞാൻ കൊള്ളും. കർണാടക നിറത്താഴും താക്കോലിട്ട് ഇറങ്ങിക്കാം. എന്ത് കണ്ടാലും പൂട്ട. Sorry.
ഒന്ന് നിന്നേ. ആളല്പം ഡീസന്റ് ആണെന്നാ വിചാരിച്ചെ, നേരെ കാണുമ്പോ കുറ്റം പറിച്ചാലും ജാടിയും. രാത്രിയായ ഇതാ പണിയല്ലേ? അത് മുരുകനാണെന്ന് വിചാരിച്ചു. പിന്നെ മുരുകൻ എന്റെ പൊതപ്പിന് താഴെയല്ലേ? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സംഭവം അച്ഛനോടും ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞല്ലോ അബദ്ധ പട്ടിയതാണ്, അപ്പൊ തന്നെ സോറി പറഞ്ഞു. പിന്നെയും സോറി സോറി. ഇപ്പൊ ഇങ്ങോട്ടാ ടൗൺ വരെ, ഇതിന് മൃഗാശുപത്രിയിൽ ഒന്ന് കാണിക്കണം. ഞാനുണ്ട്. ആട് പശുവൊന്നും ഇതിൽ കേറാൻ പറ്റില്ല. അത് ശരി, പാതിരാത്രി പെണ്ണുങ്ങളുടെ മുറി കേറാം. ഇതിൽ ഏതാ ന്യായം ഇവിടെ എല്ലാരോടും ഒന്ന് ചോദിക്കട്ടെ. കേറിക്കോ കേറിക്കോ. ഗോപാല എല്ലാം എടുത്തതേ ഈ വണ്ടിയിൽ വെച്ചോ. ഇത് പാലുമുണ്ടിയൊക്കെയാ, ഡ്രൈവർ കൊള്ളാല്ല, ഇതെങ്ങനെ സാധിച്ചു? ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. മൂത്തമുടിയൊന്നും അഴിഞ്ഞു വീണ്ടില്ല, അത് അവർ തന്നെയുണ്ട്. മൂത്തമുടി അഴിഞ്ഞു ഷേവ് ചെയ്യണം. ആ ചായക്കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിയേ, പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. കൊറച്ചു നാളായി കാശ് തരാന്ന് പറഞ്ഞു പറ്റിക്കുന്നു. മര്യാദക്ക് കാശെടുക്ക്. അടുത്ത മാസം തരാമോള്? പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നോ അതോ മല്ലികി ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ. നിന്റെ പേരിലൊരു കംപ്ലൈന്റ് കേട്ടില്ല, നീ ഇന്നലെ ഉഴുന്നുറക്ക തോളയിട്ടിരുന്നു, നിന്റെ അപ്പം കൊണ്ടുണ്ടോ തോള? നീ എന്ത് കാണിച്ചായിരിക്കണം, നിനക്കൊന്ന് തിരിച്ചറിയാമോ? അതെ, മല്ലയെ കാണിച്ചിരുന്നു നമ്മുടെ കടം മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ, ഇപ്പതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചടിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മക്കുളിച്ച നീ പാവങ്ങളെ തല്ലുവല്ലടാ. എന്നെ എത്ര വേണമെങ്കിൽ അമ്മ കുളിച്ചോ. ഐശ്വര്യായിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഇറങ്ങിയതാ. ഈ ബൈക്ക് ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ ടെൻഷൻ ആവണ്ട, കവലയിൽ നിന്ന് ഓട്ടോ പിടിച്ചു തരാം. ഓ, എന്തോന്ന് ടെൻഷൻ? മെറിറ്റ് അടിസ്ഥാനത്തിലല്ലാതെ കാട്ടാപ്പള്ളിയുടെ റെക്കമെൻഡേഷനിലാണ് ജോലി കിട്ടിയതെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് പോരാനാണ് എന്റെ തീരുമാനം. ഏതാ ഈ ചപ്രത്തല? എന്നെ മനസ്സിലായി തോന്നുന്നു. ഞാൻ മഹാചട്ടമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഞാൻ ദശമൂലം വൈദ്യരാണോ? ശിവനാണല്ല. തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും. ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവൻ ഒരു മൂലക്കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് ദശമൂലത്തിന് ഇപ്പൊ എന്താ വേണ്ടേ? അതെ, കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ. അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചിലപ്പോ ആക്രമണം ഉണ്ടായേക്കാം. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽപ്പട്ടിയെ പോലെ എന്ന് ഞാൻ ഉണ്ടാവും. എനിക്കാരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, ദശമൂലം പോണം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണു വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ. ധൈര്യമായിട്ട് നടന്നോളൂ. ചോര കണ്ട അറപ്പുമാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. നിങ്ങളുടെ നാട്ടില് ബന്നിട്ട് കാണില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയൂലേ. പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഞാൻ വീടും തോട്ടവും ബാങ്ക് ചെയ്ത്. ഇവിടെ വന്നിട്ടുള്ള വീരകഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ആ കാട്ടാപ്പിള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് നടക്ക. അവന്റെ ഹോക കേളു, ഇവിടെ ഇപ്പൊ ചോദിക്കാൻ ആനുണ്ടല്ലോ. ലക്ഷ്മി ധൈര്യമായിട്ട് ഇരിക്കി, മനസ്സിലെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും. അഷ്ട സാകൽവാ, നീ ഒരു കാതൽ മല്ലയ്യ തന്നടോ. അപ്പൊ പോട്ടെ. ഇവേഴ്സെങ്ങാനും വന്ന എന്റെ ശാവം കാണേണ്ടി വരും. അതെ, ഒന്ന് നിന്നേ. അയാൾ എന്നെ കണ്ടായിരുന്നു. പിന്നെ കണ്ടോന്ന്? കണ്ടല്ലേ. ആ, ഞങ്ങള് കാര്യവും പറഞ്ഞു. എന്തു പറഞ്ഞു? ഇനി മേലിൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് പുറകെ നടന്ന് തന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നു. ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലേ? പോ സാറേ, ചുമ്മാ പറഞ്ഞതാ.
അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ട് പോവും. പിന്നെ നിങ്ങൾക്ക് താല്പര്യമില്ല, ഞാൻ ഇന്ന് നടക്കുന്നില്ല. ഭയങ്കര ചിരിയങ്ങളെയൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ. അത്രയ്ക്ക് അടുപ്പാ? നല്ല അടുപ്പാ. ഇനി വല്ല പ്രേമവും മറ്റാണോ? ഹലോ, ഒരു മിനിറ്റ്. പുറത്താരോടും പറയണ്ട. ഇല്ല, പുള്ളിക്കാരനോട് ഭയങ്കര പ്രേമാ. ആ കാട്ടാപ്പിള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പിള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മുതലാളിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് മുതലാളി എങ്ങനെയൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ശിവനാണ് സത്യം. ഈ രഹസ്യം ഞാൻ മുതലാളിയോട് പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാ. പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലേലും കുഴപ്പം. പറഞ്ഞാ മുതലാളി മല്ലയ്യോട് ചോദിക്കാൻ ചെല്ലും, മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലുകയും ചെയ്യും. പറഞ്ഞില്ലെങ്കിൽ മുതലാളി ആ ഡോക്ടറെ കെട്ടാൻ ചെല്ലും, അപ്പോഴും മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലും. എങ്ങനെ പോയാലും മുതലാളിക്ക് മരണം ഉറപ്പ്.